മാൻകുട്ടിയും പണ്ട് ഒരു ഗ്രാമത്തില് അപ്പൊ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവരൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ലുമേക്കാൻ പോയിരുന്നു. ഒരു ദിവസം പുല്ലുമേക്കാൻ സുന്ദരി മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ ചങ്ങാതിമാരായി. ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോയിരുന്നു? എന്ത് ഭംഗിയാണെന്നറിയാമോ കാട് കാണാൻ? ധാരാളം പഴങ്ങളും പൂക്കളും മരങ്ങളും പുല്ലുകളും ഉണ്ട്. നിനക്ക് വേണ്ടുന്നതെല്ലാം തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയപ്പുറം പോയി. സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്ത് ഭംഗിയാ കാണാൻ, കാട് കാണാൻ, എത്ര പൂക്കളാ, എത്ര പഴങ്ങളാ, ഭംഗിയുള്ള പുല്ലുകളും. അങ്ങനെ സുന്ദരി അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, എന്താ ആ ശബ്ദം? നിങ്ങളെല്ലാം പേടിച്ച് ഓടുന്നുണ്ടല്ലോ. മാൻകുട്ടിയും ഓടുന്നുണ്ടല്ലോ. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി നീയും ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ച് ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ നീ കാട്ടിലെ ഭംഗിയുള്ള മാത്രല്ലേ നീ പറഞ്ഞല്ലോ. കാട്ടിലെ അപകടത്തെ കുറിച്ച്, കാട്ടിലെ അവിടെ അപകടം കുറിച്ച് ഒന്നും പറഞ്ഞില്ലോ. നിനക്ക് എനിക്കെല്ലാം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടി. പാവം അപ്പു സുന്ദരിയെ കാത്ത് വീട്ടു പഠിക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. സുന്ദരി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയിട്ടേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി. നമസ്കാരം.